ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അത്രയും സ്നേഹിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജോയിയച്ഛൻ, സാജനച്ഛൻ, പ്രിയ കോൺഗ്രിഗേഷനുകളിലെ വൈസ് പ്രസിഡൻറ്റുമാർ, സെക്രട്ടറിമാർ, ഇടവകയിലെ വൈസ് പ്രസിഡൻറ്റുമാർ, ട്രഷറർമാർ, കോൺഗ്രിഗേഷനുകളിലെയും ഇടവകളിലെയും ട്രസ്റ്റിമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗം കൂടി വന്നിരിക്കുന്ന ഇടവകളിലെയും കോൺഗ്രിഗേഷനുകളിലെയും പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് തൃത്വനാമത്തിൽ പ്രാഥമികമായി സ്നേഹവന്ദനം അറിയിക്കട്ടെ. അത്രയും സന്തോഷത്തോടെയാണ് ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിക്കുന്നത്. ദീർഘകാലമായുള്ള നമ്മുടെ ഒരു സ്വപ്നമാണ് വലിയൊരു രാജ്യത്ത്, അതും ആരാധനാ സ്വാതന്ത്ര്യം ഔദ്യോഗികമായി ഇല്ലാത്ത ഒരു നാട്ടിൽ. പക്ഷേ ദൈവം ഒരുക്കുന്ന സൗകര്യങ്ങളും ആരാധനാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ, പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലുള്ള ഏകമായ ഒരു കൂട്ടായ്മയായി പരിണമിക്കുവാൻ സാധിക്കുക, ആ അർത്ഥത്തിൽ കൂടി വരിക എന്നൊക്കെയുള്ളത് ദീർഘകാലമായ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഇന്നേ ദിവസം പൂണിയുകയാണ്. അതിൽ ദൈവത്തിൻ്റെ അളവറ്റ കരുണയെ പ്രതി അവനെ സ്തുതിക്കാം. അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുത്ത ഈ കോർഡിനേഷൻ കമ്മിറ്റി, അതിൻ്റെ ചുമതലക്കാർ, സഹകരിക്കുന്ന ഇടവകൾ, കോൺഗ്രിഗേഷനുകൾ, നിങ്ങൾ എല്ലാവരും പ്രത്യേകമായി എൻ്റെ നന്ദി അർഹിക്കുന്നവരാണ്. ഞാൻ നിങ്ങളെ ശ്ലാഘിക്കുന്നു. ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ് എന്നെനിക്കും അറിയാം. അതുകൊണ്ട് ഈ വിധത്തിലുള്ള ഒരു അഭിസംബോധന മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ കൂടിവരവിൽ നിങ്ങൾ ചിന്തിക്കുന്ന ദൈവവചനം ആവർത്തന പുസ്തകം 26 അധ്യായത്തിലെ 5 വാക്യത്തിൽ നിന്നുള്ളതാണ്. ഇസ്രായേലിയ ജനം മിശ്രയിമിൽ നിന്ന് വാഗ്ദത്ത നാടായ കനാനിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമാണ്. ആ പശ്ചാത്തലത്തിൽ തങ്ങളുടെ വഴി നടത്തിയ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലഭിച്ച സൗഭാഗ്യങ്ങൾ തങ്ങളുടെ കഴിവുകൊണ്ടോ അധ്വാനം കൊണ്ടോ ഒക്കെ ഉണ്ടായതാണ് എന്ന് ധരിക്കുവാനും സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹത്താൽ അത്തരം ചിന്തകളൊന്നും നമ്മുടെ കുടിയേറ്റ പ്രദേശങ്ങളിൽ വിശ്വാസികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്യധികം സന്തോഷത്തോടുകൂടെ കാണേണ്ട വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്ത് മറ്റൊരു ചോദ്യം തീർച്ചയായിട്ടുമുണ്ട്. അവിടെയാണ് ഈ വേദഭാഗത്തിന് സമാന്തരമായി ആവർത്തന പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 6 അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. 26 അധ്യായത്തിലെ പ്രഖ്യാപനം വേദ പണ്ഡിതന്മാർ ലിറ്റിൽ ഹിസ്റ്റോറിക്കൽ ക്രീഡ് എന്നാണ് പറയുക, ചരിത്രപരമായ വിശ്വാസ പ്രഖ്യാപനം. അത് വളരെ ഹ്രസ്വമാണ്, പക്ഷേ സമ്പന്നവുമാണ്.
ദീർഘമായ ഒരു ചരിത്രത്തെ പ്രകാശിപ്പിക്കുന്നതുമാണ്. അത് നടത്തേണ്ടത് തങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് ശേഖരിച്ച വഴിപാടുമായി ദൈവാലയത്തിൽ വരുമ്പോൾ പുരോഹിതൻ്റെ മുൻപാകെ ദൈവസന്നിധിയിൽ നടത്തേണ്ടുന്ന ഒരു പ്രഖ്യാപനമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 6-ാം അധ്യായത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ സമാനമായ ഒരു വിശ്വാസ പ്രഖ്യാപനവും നമുക്ക് കാണാവുന്നതാണ്. അതാകട്ടെ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വിമോചനത്തിൻ്റെ സ്മരണ പുതുക്കുന്ന പെസഹ ദിവസം നടത്തേണ്ടതാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പശ്ചാത്തലമാണ്. നിങ്ങൾ പ്രവാസത്തിലായിരിക്കുന്ന നാട്ടിലെ ആളുകൾ എങ്ങനെയാണ് ആഘോഷപരമായ ഭക്ഷണം കഴിക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടാകും. ഒരു വലിയ താലത്തിൽ എല്ലാ ഭക്ഷണ വസ്തുക്കളും ശേഖരിച്ചു വെച്ച് കുടുംബാംഗങ്ങൾ മുഴുവനായും അതിൻ്റെ ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശൈലിയാണ്. ഇത് തന്നെയാണ് ഇസ്രായേലിൻ്റെ പെസഹ പെരുന്നാളിൻ്റെ ഭക്ഷണ ശൈലി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ആചാരമനുസരിച്ച് കുടുംബത്തിലെ ഏറ്റവും ഇളയ ആൺകുട്ടി ഏറ്റവും മുതിർന്ന വ്യക്തിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് 6-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ എന്ന ആമുഖത്തോടുകൂടെയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിശ്രയിമിൽ ഫറവോന് അടിമകളായിരുന്നു. എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിശ്രയിമിൻ്റെയും ഫറവോൻ്റെയും അവൻ്റെ സകല കുടുംബത്തിൻ്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്തും ഉഗ്രവുമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഇതൊരു വിമോചനത്തിൻ്റെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധനാ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ പശ്ചാത്തലത്തിലും നിർണായകമായ ഒരു വിഷയമാണ്. യേശു തമ്പുരാൻ തൻ്റെ ജനനം, ജീവിതം, പരസ്യ ശുശ്രൂഷ പ്രവർത്തനം, കഷ്ടാനുഭവം, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവയിലൂടെ നമുക്ക് വരദാനമായി നൽകിയ ആ വിമോചനത്തിൻ്റെ, അങ്ങനെ ഒരിക്കൽ കൂടെ ഏദൻ തോട്ടത്തിലേക്ക്, അതായത് വാഗ്ദത്ത ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവന്നതിൻ്റെ ഒരു സ്മരണ ആക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകി ദൈവം നമ്മെ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ആ പുനഃസ്ഥാപനം നമുക്ക് പുതിയ പ്രതീക്ഷയും ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹത്തിൻ്റെ നല്ല നൽവരങ്ങളും ഒക്കെ നൽകുമ്പോൾ അവയെ നാം സ്മരിക്കുകയും ആരാധനയിൽ അത് ആഘോഷിക്കുകയും ആ ആരാധനയിലൂടെ ജീവിക്കാനുള്ള ആത്മനിറവ്, ശരീര സൗഖ്യം, പ്രത്യാശ ഒക്കെ നേടുമ്പോഴും, പക്ഷേ അതിൻ്റെ ചരിത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യം നിർണായകമാണ്. ദേശാന്തരികളായ അരാമ്യ, നമ്മൾ ദേശാന്തരികളാണ്. വിവിധ സാഹചര്യങ്ങൾ, വിവിധ സ്ഥലങ്ങൾ, വിവിധ പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നാം അനുഭവിക്കുന്നവരാണ്. പക്ഷേ അതിനോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം തലമുറകളും ആ അനുഭവത്തിൽ വളരണം എന്ന് ആഗ്രഹിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. അതനുസരിച്ച് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യമേറിയ ഉത്തരവാദിത്വം പരിഗണിക്കപ്പെടേണ്ടത്. നാം ദൈവാശ്രയബോധത്തിൽ ജീവിക്കുന്നു എന്നുള്ളതും ആ ആശ്രയത്വത്തിൻ്റെ
ആരാധനാ ശൈലികൾ അനുവർത്തിക്കുന്നു എന്നുള്ളതും തീർച്ചയായും നല്ലൊരു കാര്യമാണ്. പക്ഷേ ആ ബന്ധത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും വളർത്തുക എന്നുള്ളത് പ്രത്യേകതയാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായും പരിമിതമായ സാഹചര്യങ്ങളാണ്, അനുകൂലമല്ലാത്ത അന്തരീക്ഷമാണ്, നിയന്ത്രണങ്ങളുള്ള പശ്ചാത്തലവുമാണ്. പക്ഷേ അത്തരം പശ്ചാത്തലം എല്ലായിടത്തും ഉണ്ടാകും. ഇസ്രായേലി ജനം മിശ്രയീമിൽ കുടിയേറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പോലും മറന്നതുപോലെ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നിർബന്ധം നമ്മുടെ തലമുറകളിൽ ഉണ്ടാകണം എന്നതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. കനാനിൽ വന്നപ്പോഴും ഇസ്രായേലി ജനത്തിന് ഈ വിശ്വാസ പ്രഖ്യാപനവും ഈ ചരിത്ര സ്മരണയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പ്രവാചകന്മാർ കുറ്റപ്പെടുത്തുന്നത് പോലെ പൂജാഗിരികളിൽ അന്യദൈവങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയും അവർക്കുണ്ടായി എന്നുള്ളത് വിസ്മരിക്കരുത്. നാമും ജീവിത സാഹചര്യങ്ങൾ മെച്ചമാവുകയും നമ്മുടെ ബന്ധങ്ങൾ വ്യത്യസ്തമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവ നഷ്ടമാകാതെ ഇരിക്കുന്നു എന്നുള്ളതും കൂടെ ഓർക്കപ്പെടേണ്ടതാണ്. നമ്മെ വഴി നടത്തിയ ദൈവം അവരെയും വഴി നടത്തുന്നു എന്ന് ഉറപ്പാക്കാൻ തക്കവണ്ണം പകർന്നു കൊടുക്കേണ്ടതാണ്. ചരിത്രത്തിൽ സ്മരിക്കപ്പെടുന്ന മൂന്ന് പേരുകളുണ്ട്: അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. തലമുറകളുടെ ചരിത്രമാണ് നമുക്കവിടെ കാണുന്നത്. യാക്കോബിലോ യാക്കോബിൻ്റെ മക്കളിലോ തീർന്നു പോകാത്ത ചരിത്രത്തിൻ്റെ തുടർച്ച ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇസ്രായേലിയ ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തവണ്ണം 12 ഗോത്രങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ, ശിഷ്യന്മാരുടെ സംഖ്യയുടെ കാര്യത്തിലായാലും അവരുടെ സ്വർഗീയ മഹോന്നതിയിലെ ന്യായാധിപ സംഘത്തിൻ്റെ പങ്കാളിത്വത്തിൻ്റെ പശ്ചാത്തലത്തിലായാലും യേശു തമ്പുരാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തലമുറകളിലൂടെ കൈമാറപ്പെടുമ്പോഴാണ് ദൈവം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പശ്ചാത്തലത്തിൽ സജീവനായി നിലനിൽക്കുന്നത്. തലമുറകളായി നമുക്ക് ലഭിച്ച ശ്രേഷ്ഠമായ പാരമ്പര്യവും പൈതൃകവും നമുക്കുണ്ട്. ഒന്നാമത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യം, രണ്ടാമത് വിശുദ്ധ തോമസ് ലീഹായുടെ സന്ദർശനത്തിലൂടെ നമുക്ക് ലഭിച്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠമായ പാരമ്പര്യം, മൂന്നാമത് പൗരസ്ത്യമായ ആരാധനാ ശൈലിയുടെ ശ്രേഷ്ഠമായ പാരമ്പര്യം, അതോടൊപ്പം ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ദൃഢതയും മാനുഷിക ഭാവങ്ങളും നമുക്ക് വിസ്മരിക്കാൻ ഒക്കുകയില്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. തീർച്ചയായും കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു, പല കുഞ്ഞുങ്ങളും നല്ല നിലയിൽ പാസ്സായിരിക്കുന്നു, അതൊക്കെ ശരിയായിരിക്കുമ്പോഴും തുടർ ജീവിതത്തിലും ലഭിച്ച വിശ്വാസത്തിൻ്റെ കൈത്തിരി കെടാതെ സൂക്ഷിക്കാൻ തക്കവണ്ണം അവരെ ചുമതലയേൽപ്പിക്കുന്നു എന്ന ഉത്തരവാദിത്വവും നമ്മുടെ മേലുണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. ഈ കൂടി വരവ് ആ ഒരു ലക്ഷ്യത്തെയും കൂടെ ഉൾക്കൊള്ളുന്നതായിരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ ദേശാന്തരിയായ അരാമ്യൻ്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനായിട്ട് ഞാൻ നിർദ്ദേശിച്ചത്. എത്ര ദേശങ്ങൾ കടന്നാലും, എത്ര കാലങ്ങൾ കടന്നാലും, എത്ര തലമുറകൾ കടന്നാലും നമുക്ക് ലഭിച്ച രണ്ട് മൂന്ന് വിധത്തിലുള്ള പൈതൃകത്തിൻ്റെ ശ്രേഷ്ഠതയെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നിങ്ങൾക്കാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂടിവരവ് എത്രയും അനുഗ്രഹകരമായിരിക്കട്ടെ. ആ കൂടിവരവിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് എല്ലാ ശക്തിയും ദൈവിക നൽവരത്തിൻ്റെ സമൃദ്ധിയും അതുപോലെ കൂടി വരുന്നവർക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ സന്ദർഭങ്ങളിൽ നമുക്ക് ഒന്നിച്ച് കൂടി വരാനും പരസ്പരം ദൈവ ആരാധനയുടെ പശ്ചാത്തലത്തിൽ ആശ്ലേഷിക്കുവാനും ആശംസകൾ കൈമാറാനും അനുഗ്രഹം പ്രാപിച്ചവരായി
കൂടുതൽ ബലം നേടിയവരായി, കൂടുതൽ പ്രത്യാശയുള്ളവരായി അവരവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.